നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാമൂഴം നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയിൽ നിന്ന് രചയിതാവ് എം ടി വാസുദേവൻ നായർ പിന്മാറുന്നു. രണ്ടാമൂഴം നോവലിനെ ആസ്പദമാക്കി സിനിമയൊരുക്കുന്നതിനെതിരെ തടസ്സ ഹർജിയുമായി എം ടി വാസുദേവൻ നായർ കോടതിയെ സമീപിച്ചു. തിരക്കഥ തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ അദ്ദേഹം ഹർജി നൽകി. സംവിധായകൻ ശ്രീകുമാർ മേനോനാണ് എം ടിയുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി രണ്ടാമൂഴം സിനിമയാക്കാൻ തീരുമാനിച്ചിരുന്നത്. 4 വർഷം മുമ്പ് ചർച്ചകൾക്കു ശേഷം എം ടി വാസുദേവൻ നായർ ചിത്രത്തിൻ്റെ തിരക്കഥ കൈമാറിയിരുന്നു. 3 വർഷത്തേക്കായിരുന്നു തിരക്കഥയുടെ കരാർ. ഇക്കാലയളവിനുള്ളിൽ സിനിമ പൂർത്തിയാക്കുമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞിരുന്നത്. 3 വർഷത്തിനകം ചിത്രീകരണം തുടങ്ങാമെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ടെങ്കിലും 1 വർഷം കൂടി നീട്ടി നൽകിയിരുന്നു. ഇതിനുശേഷവും ചിത്രീകരണം അനന്തമായി നീണ്ടതിനെ തുടർന്നാണ് എം ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരക്കഥ കിട്ടുമ്പോൾ മുൻകൂറായി കൈപ്പറ്റിയ തുക മടക്കി നൽകാനാണ് ഉദ്ദേശം. അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ്റെയോ നിർമ്മാതാവിൻ്റെയോ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. മഹാഭാരത കഥ ആസ്പദമാക്കി രചിച്ച നോവലിൽ പ്രധാന കഥാപാത്രമായ ഭീമസേനനെ മോഹൻലാലായിരുന്നു അവതരിപ്പിക്കാനിരുന്നത്. ചിത്രത്തിന് 1000 കോടി രൂപയായിരുന്നു ബജറ്റ് നിശ്ചയിച്ചിരുന്നത്. പ്രവാസി വ്യവസായിയായിരുന്ന ബി ആർ ഷെട്ടിയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ്.